ബ്രഹ്മവൈവർത്ത പുരാണം എന്ന് കേട്ടിട്ടുണ്ടോ? 18 പുരാണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ബ്രഹ്മവൈവർത്ത പുരാണം. മനു നാരദൻ ഉപദേശിക്കുന്ന രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗന്ധർവന്മാരിൽ അത്യധികം ശ്രേഷ്ഠനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് അങ്ങേയറ്റം ശ്രേഷ്ഠനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതിതീവ്രമായൊരു ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനങ്ങളില്ല എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗുരു പുഷ്കര നദിയുടെ തീരത്ത് പോയി തപസ് ചെയ്താൽ താങ്കൾക്ക് സന്താന ലബ്ധി ഉണ്ടാകും എന്ന് ഉപദേശിച്ചു. ഗുരുവിന്റെ വാക്കുകൾ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാജ്യഭരണം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് പുഷ്കര നദിയുടെ തീരത്തേക്ക് തപസ് അനുഷ്ഠിക്കുവാനായി യാത്രയായി. പുഷ്കര നദിയുടെ തീരത്ത് മന്ത്രോച്ചാരണങ്ങളോടെ 100 വർഷം ജലപാനമില്ലാതെ അദ്ദേഹം തപസ് ചെയ്തു. ഒടുവിൽ തന്റെ ഭക്തനിൽ സംപ്രീതനായ പരമശിവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവെ, താങ്കളിൽ നാം സംപ്രീതനായിരിക്കുന്നു. താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക. രാജാവ് പറഞ്ഞു, എനിക്ക് അത്യധികം ശ്രേഷ്ഠനായ വിഷ്ണുഭക്തനായ ഒരു പുത്രനെ തന്നാലും അതാണ് എനിക്ക് ആവശ്യമായ വരം. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ നിറഞ്ഞ സംതൃപ്തി ഉണ്ടായിരുന്നാലും പരമശിവന് ഭക്തനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അപ്പോൾ പരമശിവൻ പറഞ്ഞു, അല്ലയോ രാജാവെ, താങ്കൾക്ക് ഇതിലും ശ്രേഷ്ഠമായ വരം തരാൻ നാം ആഗ്രഹിക്കുന്നു. വിഷ്ണുവിന്റെ അടിമയായി ജീവിക്കാനുള്ള ആഗ്രഹം താങ്കൾ ഉപേക്ഷിച്ചുകൊള്ളും. രാജാവിന് തികച്ചും ആശ്ചര്യം തോന്നി. അദ്ദേഹം വളരെയധികം ആശങ്കാകുലനായി. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം പരമശിവനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഭഗവാനെ, വിഷ്ണുഭക്തി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഊണിലും ഉറക്കത്തിലും സദാസമയവും വിഷ്ണുവിന്റെ അടിമയായി ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിഷ്ണുഭക്തനായ പുത്രനെ മാത്രം തന്നുകൊള്ളുക. നാം ആവശ്യപ്പെട്ട വരം തരാൻ അങ്ങേക്ക് സാധിക്കില്ലേ എങ്കിൽ നാം നമ്മുടെ ശിരസ് ഈ അഗ്നിയിൽ സമർപ്പിക്കുന്നതാണ്. ഭഗവാൻ തന്റെ ഭക്തന്റെ ഭക്തിയിലും ആവശ്യത്തിലും സംപ്രീതനായി. വിഷ്ണുഭക്തനായ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. രാജാവ് അതീവ സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ അർപ്പണബോധമുള്ള ഭാര്യയിൽ ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ തികഞ്ഞ വിഷ്ണുഭക്തനും അർപ്പണബോധമുള്ളവനുമായിരുന്നു. ഗുരുവായ വസിഷ്ഠൻ യജ്ഞോത്സവ ചടങ്ങ് നടത്തി പുത്രന് നാമധേയം ചെയ്തു. ഉപബർഹണൻ എന്നായിരുന്നു ആ പുത്രന്റെ പേര്. അവൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. സദാസമയം നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ പുത്രനാണ് നാരദൻ. ഇത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ഒരു കഥയാണ്. ഇത്തരം കഥകൾക്കായി ഇനിയും കാത്തിരിക്കുക. നന്ദി.